ആ സമയത്ത് സി പി എം പോലത്തെ ഒരു പാർട്ടിയെ കുറിച്ച് താങ്കൾക്കും അറിയാവുന്നതാണ്. 20 വർഷം അവരോടൊപ്പം ഉണ്ടായിരുന്നിട്ടും പാർട്ടി അംഗത്വം എടുക്കാത്ത ഒരാൾക്ക് രാജ്യസഭാ സീറ്റ് നൽകാൻ ഒരു മുൻഗണന അവർ സ്വാഭാവികമായും തരില്ല. അത് താങ്കളും ആലോചിക്കേണ്ടതായിരുന്നില്ല അല്ല എന്ന് വെച്ച് അടുത്ത ആലോചിക്കാമെന്ന് പറഞ്ഞു. ആ സമയവും ഞാൻ രാജ്യസഭ സീറ്റ് കൊടുത്തിട്ടില്ല, ചോദിച്ചില്ല. അപ്പോൾ ജയിക്കുന്ന ഒരു സീറ്റ് ഞാൻ ഒറ്റ വരി പറഞ്ഞിട്ടുള്ളൂ, എന്നെ ഉപേക്ഷിക്കരുത്, ഒറ്റ വരിയുള്ളൂ. അപ്പോൾ എല്ലാം അറിയാം. പക്ഷേ നിയമസഭയും പരിഗണിച്ചില്ല, രാജ്യസഭയും പരിഗണിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം ഞാൻ നേതാക്കന്മാരെല്ലാം കണ്ടിട്ടുണ്ട്, ഇക്കാര്യം ചർച്ചയുണ്ട്. ഞാൻ രാജ്യസഭയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ തോൽക്കാനായി ജനിച്ചവനെന്ന ദുഷ്പേര് മാറ്റാനെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് പോകണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ല? ഉറപ്പായിട്ടും. കാരണം ഞാൻ 12 വയസ്സ് മുതൽ രാഷ്ട്രീയ ജീവിയാണ്, ഇടതുപക്ഷത്തുള്ളപ്പോഴൊക്കെ. അപ്പോൾ സാധാരണ ഒരു ആളെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തിൽ ജീവിതത്തിൽ എൻ്റെ കൈകൊപ്പ് ചാർത്തുന്ന ഒരു പദവിയും കിട്ടിയിട്ടില്ല. അപ്പോൾ അസംബ്ലിയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ പോകണം എന്ന് ഞാൻ മോഹിച്ചാൽ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറയൂ. അപ്പോൾ അത്തരം മോഹങ്ങൾ എനിക്കുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ എനിക്ക് സി പി എമ്മിൻ്റെ പരിമിതികൾ അറിയാം. പക്ഷേ അത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെ വന്നപ്പോൾ ഈ നിമിഷം വരെയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം എനിക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും താങ്കളെപ്പോലെ ഒരാൾ അർഹിക്കുന്നതായിരുന്നെങ്കിൽ അത് കിട്ടാതിരുന്നതിന് ആരെയാണ് താങ്കൾ പഴിക്കുന്നത്? സ്വയം പഴിക്കുന്നുവോ അതോ നേതാക്കളെ പഴിക്കുന്നുവോ? ഞാനിപ്പം ആരെ വിട്ടും പറയുന്നില്ല. എനിക്ക് എന്തെങ്കിലും വീഴ്ച ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അതിന് ഉത്തരവാദിത്വം ഞാൻ മാത്രമാണ്. അതിന് ആരെങ്കിലും വിട്ടുപെടുന്ന വല്ല കാര്യമുണ്ടോ? അങ്ങനെ താങ്കൾക്ക് പറയാം. അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്ന എ കെ ആന്റണി പറയുന്നു താങ്കൾക്ക് സ്നേഹം മാത്രമേ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്നു അത് നല്ല ജയിക്കുന്ന സീറ്റ് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു, അത് ചെയ്തില്ല എന്ന്. ഇതിപ്പോൾ ചെറിയാൻ്റെ നല്ല പ്രായം കഴിഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ കുമ്പസാരിച്ചിട്ട് ആർക്ക് പ്രയോജനം? അത് എങ്കിലും അത് വലിയ വിശാലതയാണ്. എ കെ ആന്റണി ഉമ്മൻചാണ്ടിയും എന്നെക്കുറിച്ച് പറഞ്ഞത് അവരുടെ മനസ്സിൽ നിന്ന് ഉദിച്ചു വന്ന ഒരിതാണ്. അതിനകത്ത് ആൻ്റെ പറഞ്ഞു ഒരു കുറ്റബോധം തന്നെയാണെന്ന്. ഉമ്മൻചാണ്ടി പറഞ്ഞതിലത്തെ തെറ്റ് എൻ്റെതാണ്, ഒരു ആത്മപരിശോധന വന്ന് നടത്തിയപ്പോൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു. നാളെ കാലം കഴിയുമ്പോൾ ഞാൻ സി പി എം നേതാക്കൾ ശ്രീ പിണറായി വിജയനും കോടിയേരി ഭാഷയും ഇതുപോലെ കുമ്പസായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ അതിനൊരു സമയമുണ്ട്. അടുത്ത മാസം ചെറിയാൻ 68 വയസ്സാവും. ആ അത്രയും പ്രായമായ ഒരു ചെറിയാന് മുമ്പ് അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞാൽ അവർക്ക് പ്രയോജനമുണ്ടോ, ചെറിയാൻ പ്രയോജനമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യമില്ലല്ലോ അവർ പറയുന്നെങ്കിൽ, ആ പറയുന്നതിന് വിലയുണ്ടല്ലോ, അവർക്ക് തരാൻ പറ്റിയില്ല എന്ന് പറയുന്നതിന് വിലയുണ്ടല്ലോ. അതെന്നെ മനസ്സ് വളരാതെ കുളിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇന്ന് രാവിലെ വെക്കാണ്ടി പറഞ്ഞപ്പോൾ അത് വീണ്ടും പലതും ആവർത്തിച്ചു. മാത്രമല്ല അപ്പം ഞാൻ അപ്പം അദ്ദേഹം കുടുംബാംഗമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഭാര്യയും മക്കളെ ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭമുണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ താങ്കൾ പ്രവർത്തിച്ച ആ കോൺഗ്രസ് തറവാട്ടിലെ നേതാക്കളോടുള്ള ഒരു വൈകാരികമായ അടുപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വൈകാരിക അടുപ്പം ഇവിടെ ഇടതുപക്ഷത്ത് ഉണ്ടായില്ല എന്നുണ്ടോ? തീർച്ചയായും. ഇപ്പം രക്ഷകർത്താവ് എന്ന് പറഞ്ഞത് എന്നോട് പിണറായി വിജയൻ രക്ഷകർത്താവിനെ പോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് വന്ന അന്ന് മുതൽ ഇപ്പോഴും അദ്ദേഹം എനിക്കാരും രക്ഷകർത്താക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേദനിച്ചു. അങ്ങനെ ഒരു പാർട്ടി നേതാവിന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം എൻ്റെ രക്ഷകർത്താവായിരുന്നു. എനിക്ക് എന്തെങ്കിലും സ്വകാര്യ ദുഃഖങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് നമുക്ക് ചെന്നൈയിൽ പോകാം, അവിടെ ചിത്രാലയമുണ്ട്, എനിക്ക് ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എന്നെ ചെന്നൈയിലേക്ക് അയക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഓണത്തിനും വിഷുവിനൊക്കെ അദ്ദേഹം കുടുംബാംഗങ്ങളെപ്പോഴും ക്ഷണിക്കും, മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എപ്പോഴും കയറി ചേരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വന്നതിന് ശേഷം കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു കശവിശയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം സ്നേഹപൂർവ്വം എന്നോട് പെരുമാറിയിട്ടുണ്ട്, ഞാനും സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുണ്ട്, അത് തുടരും. ഇത് തന്നെയാണ് കോടിയേരി ഭാഷണം. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവരുടെ കുടുംബാംഗമായി തന്നെയാണ് എന്നെ കാണുന്നത്. അത് തുടരുമെന്നാണ് എൻ്റെ വിശ്വാസം.